കസ്റ്റംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോവേവ് ഓവന്റെ ഫംഗ്ഷനെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തേത് മൈക്രോ എന്നുള്ള ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഇനി ഗ്രില്ലിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം, മൈക്രോ ഫംഗ്ഷൻ പറഞ്ഞതില് മൈക്രോ അല്ലെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് പവർ കുറഞ്ഞു, തീ കുറയ്ക്കുന്ന പോലെ പവർ കുറച്ചെടുക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗ്രില്ലിൽ അങ്ങനെയൊന്നുമില്ല. ഗ്രിൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഗ്രിൽ ടൈം സ്റ്റാർട്ട്, ഗ്രിൽ ബട്ടൺ പ്രസ് ചെയ്യുക, ടൈം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ അതിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമില്ല. പിന്നെ പല ഓവനിലും മൈക്രോ, ഗ്രിൽ, കൺവെക്ഷൻ, കോമ്പിനേഷൻ, ഡിഫ്രോസ്റ്റിംഗ് എന്നുള്ള ബട്ടൺ സെപ്പറേറ്റ് ഉണ്ടാവും. ചില ഓവനിൽ ഇതെല്ലാം കൂടെ ഒരു നോബിലാവും കൊടുത്തിട്ടുണ്ടാവുക, ചില ഓവനിൽ രണ്ട് ഫംഗ്ഷൻ ഒന്നിച്ച് കൊടുത്തിട്ടുണ്ടാവും ഒരു ബട്ടണിൽ. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന ഓവനിൽ രണ്ട് ബട്ടണും ഒന്നിച്ച് കൊടുത്തതാണ്, ഗ്രില്ലും കോമ്പിനേഷൻ ബട്ടണും കൂടെയാണ് ഒരു ബട്ടണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ അങ്ങനെ കൊടുക്കുമ്പോ ആദ്യം എഴുതിയത് എന്താണോ, ഇപ്പൊ ഗ്രിൽ ആണെങ്കിൽ ആദ്യം നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഗ്രിൽ ഫംഗ്ഷൻ ആണ്, നെക്സ്റ്റ് രണ്ടാമത് പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് കോമ്പിനേഷൻ ഫംഗ്ഷനും ആയിരിക്കും. ഇങ്ങനെയുള്ള ഓവനിൽ, അല്ലാതെ എല്ലാ സെപ്പറേറ്റ് ഉള്ള ഓവൺ ആണെങ്കിൽ ഗ്രിൽ ബട്ടൺ പ്രസ് ചെയ്താൽ അതിൽ ഗ്രിൽ തന്നെയാണ്, പിന്നെ ടൈം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. മൈക്രോവേവ് ഓവനിൽ ഗ്രിൽ ഓവൺ വാങ്ങിയവർക്ക് അതിന്റെ കൂടെ മൈക്രോ ഫംഗ്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും. മൈക്രോ ഫംഗ്ഷനും ഗ്രിൽ ഫംഗ്ഷനും ഉണ്ടാവുക, പിന്നെ അതിന്റെ കൂടെ മൈക്രോ പ്ലസ് ഗ്രിൽ ഫംഗ്ഷൻ, അതായത് കോമ്പിനേഷൻ വൺ എന്ന് പറയും, അതും കൂടെ അതിലുണ്ടായിരിക്കും. ഇപ്പൊ ഗ്രിൽ ഓവൺ വാങ്ങിയവർക്ക് ഇതുപോലെ ഒരു റാക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ രണ്ട് റാക്ക് ഉണ്ടായിരിക്കും. ഇത് കൺവെക്ഷനിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ചെറിയ റാക്കല്ല, ഈ വലിയ ലെഗുള്ള റാക്ക് വേണം ഗ്രില്ലിൽ യൂസ് ചെയ്യാൻ. ഇത് ഗ്രില്ലല്ല, ഗ്രില്ല് ഇതിനകത്താണ്. ഇത് ഗ്രില്ലിനുള്ള ഓപ്ഷനിൽ ഉപയോഗിക്കേണ്ട ഒരു വെസൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒരിക്കലും ഗ്രില്ലല്ല. സാധാരണ ഇത് കാണുമ്പോൾ പലരും ഗ്രില്ലാണെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ഫിഷ് ഒക്കെ മസാല പരത്തിയിട്ട് അങ്ങ് നിരത്തി വെച്ചിട്ട് ഗ്രിൽ ചെയ്യാൻ വെക്കാറുണ്ട്. പക്ഷെ ഇത് ഗ്രില്ലല്ല, ഇത് അതിൽ വെക്കുന്ന ഒരു പാത്രം മാത്രമാണ്. ഗ്രില്ല് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗ്രിൽ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളില് ഒരു ചെറിയ കോയിലുണ്ട്, ഏറ്റവും മുകളിലായിട്ട് ആണുണ്ടാവുക, കൺസീൽ ചെയ്തിട്ടുണ്ടാവും ചില ഓവനിൽ, ഇതിന്റെ മുകളിലാണ് ഉണ്ടാവുക, അതാണ് ഗ്രില്ല്. ആ കോയിൽ ചൂടായിട്ടാണ് നമ്മളെ ഫുഡ് കുക്കാവുന്നത്. ഈ കാണുന്നതാണ് ഗ്രില്ല്. ഇത് കാണണമെന്നില്ല, ഇത് ഏറ്റവും മുകളിലുള്ള ചെറിയൊരു കോയിലാണ്, ഇതിനാണ് നമ്മൾ ഗ്രില്ല് എന്ന് പറയുന്നത്. അപ്പൊ മുകളില് മാത്രമേ ചൂട് വരുന്നുള്ളൂ. അപ്പൊ മൈക്രോ ഫംഗ്ഷൻ ആണെങ്കിൽ എവിടേക്കോ വാട്ടർ കണ്ടന്റ് ഉണ്ടോ അവിടെ എല്ലാം പോയിട്ട് അത് കുക്ക് ചെയ്യും. പക്ഷെ ഗ്രിൽ എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല, മുകളിൽ നിന്ന് വരുന്ന ചെറിയ ഒരു കോയിലിന്റെ ചൂടുകൊണ്ട് മാത്രമാണ് കുക്കാവുന്നത്. താഴെന്നോ സൈഡെന്നോ ഒന്നും ചൂടോ ഒന്നും വരുന്നില്ല. ഗ്രിൽ മുകളിലായതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഓവന്റെ ഏറ്റവും മുകളിലാണ് ഗ്രില്ല് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് ചൂട് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ലെഗുള്ള ഈ റാക്ക് യൂസ് ചെയ്യുന്നത്. ഇതിന് ഹൈ റാക്ക് എന്നാണ് പറയാ. ഇതിന്റെ മുകളിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഒരു ഡിഷ് എന്തെങ്കിലും വെച്ചിട്ട് ചൂടാക്കുമ്പോ മുകളിൽ നിന്നാണ് ചൂട് വരുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് താഴ്ഭാഗം ആവണം എന്നുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചു കൊടുക്കുക തന്നെ വേണം, കാരണം താഴെന്നോ സൈഡിന്നോ ഒന്നും ചൂട് വരുന്നില്ല. അപ്പൊ ഇതില് ഇതാണ് ഗ്രിൽ ബട്ടൺ. ഇതിൽ ഗ്രിൽ കോമ്പി രണ്ട് ബട്ടൺ ഒന്നിച്ചാ കൊടുത്തിട്ടുള്ളത്. പല ഓവണിലും ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇത് ഈ ഓവണിൽ രണ്ടും കൂടെ ഒന്നിച്ചുള്ളതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഗ്രില്ല്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ സെലക്ട് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഗ്രില്ലിൽ നമുക്ക് എന്താണ് കുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ഈ ഗ്രിൽ റാക്കിന്റെ മുകളിൽ വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഗ്രിൽ റാക്ക് വെക്കുക. അടച്ചതിന് ശേഷം ഗ്രിൽ ബട്ടൺ പ്രസ് ചെയ്തു, ഇവിടെ ടൈം കൊടുത്തു, എന്നിട്ട് വേണം സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കാൻ. ഗ്രില്ലിൽ ഒരുപാട് കുക്കിംഗ് ഒന്നും നടക്കുന്നില്ല. അതിന്റെ മുകളിലുള്ള ചെറിയൊരു കോയിൽ ചൂടായിട്ടുള്ള ഒരു കുക്കിംഗ്, ആ ഒരു ചൂട് കൊണ്ട് മാത്രം നടക്കുന്ന കുക്കിംഗ് ഇതിൽ നടക്കുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു റെഡിമെയ്ഡ് പിസ്സ ബേസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കുറച്ച് ടോപ്പിംഗ് എല്ലാം കൊടുത്ത് ചീസ് കൊടുത്ത് ആ ചീസ് ഒന്ന് മെൽട്ടായി കിട്ടുക അത് മാത്രമേ വേണ്ടുള്ളെങ്കിൽ നമുക്ക് ഗ്രില്ല് യൂസ് ചെയ്യാം. അങ്ങനെ വളരെ ചെറുതായിട്ടുള്ള ഓപ്പൺ സാൻഡ്വിച്ച് ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓപ്പൺ സാൻഡ്വിച്ച് കാണിച്ചു തരാം. വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചിക്കൻ ചേർക്കാം, അതുപോലെ പ്രോൺ എല്ലാം ചേർക്കാം. ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു വെജാണ്. ചീസ് നമുക്ക് ഇഷ്ടമുള്ള ചീസ് യൂസ് ചെയ്യാം. ഞാൻ ചെഡാർ ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രീം ചീസോ ഏത് ചീസ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പെട്ടെന്നൊരു സാൻഡ്വിച്ച് ചെയ്യണം കഴിക്കണം തോന്നുകയാണെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ.
അത് പക്ഷേ എന്നെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റില്ല, കവർ ചെയ്തിട്ടുണ്ടെ മുകളിലാണ് ചൂട് വരിക. പറ്റില്ല എന്നല്ല, ആ ബ്രെഡാണ് ചൂടാവുക. ഡയറക്റ്റ് ആയിട്ട് ഈ ചീസിലേക്കൊന്നും ചൂട് വരത്തില്ല, ബ്രെഡിൽ നിന്ന് വന്നിട്ടുള്ള ചൂട് വരണം. ഗ്രിൽ കാണുമ്പോഴേക്കും തന്തൂരി ചിക്കൻ തന്തൂരി ഫിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. മൈക്രോവേവ് ഓവനിലെ ഗ്രിൽ മോഡല് അതിന് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ നടക്കുന്നില്ല. അതിൽ തന്തൂരി ചിക്കനും ഗ്രിൽഡ് ഫിഷും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യേണ്ട ഓപ്ഷൻ വേറെയാണ്, അത് കോമ്പിനേഷനിൽ വെച്ചിട്ട് ചെയ്യണം, കാരണം കുക്കിംഗും കൂടെ വരണം. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രില്ലിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സവാള ചെറുതാക്കി മുറിച്ചത്, ഗ്രേറ്റഡ് ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, ഉപ്പ് ആവശ്യത്തിന്, ഇതിൽ കുറച്ച് പെപ്പർ പൗഡർ, 1 ടേബിൾസ്പൂൺ ഓയിൽ, നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സാണ് ഇത്, നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചീസാണ് മുകളിൽ സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ ഓപ്പൺ സാൻഡ്വിച്ചാണ്. ഗ്രിൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ഒരു 3 to 5 മിനിറ്റ്സ് ആണ് ഇതിന് കൊടുക്കേണ്ടത്. ഞാനൊരു 5 മിനിറ്റ്സ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് എടുക്കാം. നമ്മൾ കൊടുത്ത ടൈമായി എടുക്കാം. ഗ്രില്ലാവുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യണം. ഓപ്പൺ സാൻഡ്വിച്ച് ചെയ്ത ഓപ്പൺ സാൻഡ്വിച്ച് ആണത്. ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റെസിപ്പിയാണ്. വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും അയച്ചു കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രിൽ ഫംഗ്ഷൻ നമുക്ക് കൺവെക്ഷനിൽ കൊടുത്തിട്ട് ചീസൊക്കെ മെൽറ്റ് ചെയ്തെടുക്കാൻ കൺവെക്ഷനിൽ കൊടുത്താലും മതിയാവും. അപ്പോൾ ഗ്രില്ലിൽ വളരെ ചെറിയൊരു ഫംഗ്ഷനേ നടക്കുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഇത്രേ അറിയേണ്ടതുള്ളൂ, ഗ്രിൽ ടൈം സ്റ്റാർട്ട്, ഗ്രിൽ ബട്ടൺ പ്രസ് ചെയ്യുക, ടൈം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക, ഹൈ റാക്ക് യൂസ് ചെയ്യണം. ഇതിൽ ഗ്രില്ലിൽ നമുക്ക് ഇത്രേ അറിയാനുള്ളൂ. ഗ്രില്ലിൽ ഒരുപാട് ഫംഗ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ അധികം ഡൗട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഗ്രിൽ ടൈം സ്റ്റാർട്ട്, ഇത് മാത്രം ഓർത്താൽ മതി. ഹൈ റാക്ക്.